മുഹമ്മദ് അലി ദേവത് കോർട്ട് കംപ്ലൈന്റ് കൊടുത്തെന്ന് കേട്ടു. അയക്കൻ കമ്പനി പാർട്ണർഷിപ്പ് ഉണ്ടെന്നും പറഞ്ഞു. കോടതി കേസ് നടക്കട്ടെ. അത് കോർട്ടെന്ന് കേസ് എന്നൊക്കെ പറയുമ്പോ അതിന്റെ പിന്നാലെ നമ്മൾ പോകണ്ടേ? എനിക്ക് പിന്നെ കമ്പനിയുടെ പകുതി ഞാൻ അവന്റെ പേരിൽ എഴുതി കൊടുത്തേക്കാം. അതല്ല സാർ, എന്ത് വർത്താനോടെ പറയുന്നത് സാറത്? ഹലോ സാറല്ല, ആരും കണ്ടില്ല. എനിക്ക് പരിചയമുള്ളതുകൊണ്ട് ഞാൻ ചുമ്മാ ഫോർമാലിറ്റി. എന്നിട്ട് ആ പെണ്ണ് പരിചയമൊന്നും കാണിച്ചില്ലല്ലോ. താൻ ഇതെങ്ങനെ കണ്ടു? താൻ എവിടുന്നാ ഫോൺ ചെയ്യുന്ന? ഇഷ്ടമുള്ളവരുടെ ചുറ്റിക്കളി മുഴുവൻ കാണുന്ന യന്ത്രത്തിന്റെ കാര്യം. ഒരു മിനിറ്റ്. മറ്റേ ഫോൺ പാർട്ടി ഇവിടെ എവിടെയോ നിന്ന് ഫോൺ ചെയ്യുന്നുണ്ട്. താനൊന്ന് പോയി വാച്ച് ചെയ്തേ. ഏതെങ്കിലും പെണ്ണ് മലയാളത്തിൽ ഫോൺ ചെയ്യുന്നുണ്ടാ, കൈയോടെ പിടിച്ചോ, വിടരുത് അവളെ. ഓ ഹലോ, ഞാനിപ്പോ എന്താ ചെയ്യുന്നെന്ന് പറയാം. കൂടെ ഉണ്ടായിരുന്ന അയ്യരമുരടൻ എവിടെയോ പറഞ്ഞു വിട്ടിട്ട് എന്നോട് സംസാരിച്ചോണ്ടിരിക്കുന്നു. മെറൂൺ കോട്ടും ബ്ലാക്ക് പാന്റും, ആ പാന്റിന്റെ സിപ്പ് കുറച്ചുകൂടെ ഇടാനുണ്ട് കേട്ടോ. ഹലോ, ഇപ്പൊ ഇട്ടു, ഒരു ശ്രദ്ധയില്ല. ഈ സസ്പെൻസ് ഒന്ന് കള. താൻ ആരാടോ ഒന്ന് പറ. സമയാവട്ടെ, അപ്പൊ ഞാൻ തന്നെ നേരിൽ സണിച്ചന്റെ മുന്നിൽ വന്ന് സറണ്ടർ ആവാം. ഹലോ, എന്താ സനിച്ച? സനിച്ച, ആ അതെ, കഴിഞ്ഞ ആഴ്ച തന്നെ ഞാൻ നാട്ടിലേക്ക് വരാൻ ഒരുങ്ങിയതാണ്. പക്ഷെ എന്താ ഒന്നും മിണ്ടാത്തത്? എന്നെ തെരയണോ? ഹലോ സനിച്ച, എന്താ നിന്റെ പേര്? സാന്ദ്ര, സാന്ദ്ര വാളൂക്കാരൻ. നാട്ടിലെവിടാ? തൃശൂർ. നിന്റെ തന്തയുടെ പേരെന്താ? ജോൺ വാളൂക്കാരൻ. എത്ര നാളായി ഈ രോഗം തുടങ്ങിയിട്ട്? എന്ത് രോഗം? കാണുന്ന ആണുങ്ങളെയൊക്കെ ഫോണിൽ വിളിച്ച് കുഞ്ഞു കളിക്കുന്ന രോഗം. ഞാൻ കാണുന്നവരൊന്നും ഫോണിൽ വിളിച്ചില്ലല്ലോ, ഒരാളെ വിളിച്ചുള്ളൂ. അത് അതെനിക്ക് ഇഷ്ടമുണ്ടായിട്ടാ. എന്താ എന്താ പറഞ്ഞ? ഇഷ്ടമാണെന്ന്. ഓ ഐനി വാട്ട് സായ സിന്താമ, യു ലവ് മീ? യാ. സാർ, മുഹമ്മദ് അലി. മുഹമ്മദ് അലി
എന്നിട്ട് ഇറ്റ്സ് എ ലോങ് സ്റ്റോറി ഒരു ദിവസം സൗകര്യമായിട്ട് എന്ന് പറഞ്ഞു തരാം ഹലോ ഹലോ ഹൗ ആർ യു മുഹമ്മദ് അലി ഐ ആം ഓക്കേ ആരാ ഇവിടെ മൈ ഫ്രണ്ട്സ് മൈ ഫ്രണ്ട് സാന്ദ്ര ഹലോ ഇവൻ എന്റെ കമ്പനിയിൽ വർക്ക് ചെയ്യായിരുന്നു ലാസ്റ്റ് ഇയർ ഇവനെ ഞാൻ പിടിച്ചുവിട്ടു അല്ലേ കം സണ്ണി ഐ വാണ്ട് ടു ടോക്ക് ടു യു എനിക്ക് നിന്നോടൊന്നും സംസാരിക്കാനില്ല നീ എന്റെ കമ്പനിയുടെ സൈലന്റ് പാർട്ണർ ആണെന്ന് പറഞ്ഞ് എനിക്കെതിരെ കേസ് കൊടുത്തിരിക്കല്ലേ അതൊക്കെ കഴിയട്ടെ എന്നിട്ട് സംസാരിക്കാം അങ്ങനെ അങ്ങ് പോവാൻ വരട്ടെ എനിക്ക് പറയാനുള്ളത് കേട്ടിട്ട് പോയാൽ മതി എനിക്ക് നിന്നോടൊന്നും സംസാരിക്കാനില്ലെന്ന് പറഞ്ഞില്ലേ എന്താ മുഹമ്മദ് അലി ചെയ്ത തെറ്റ് 4 വർഷം കമ്പനി ജോലി ചെയ്തിട്ട് വെറുതെ അങ്ങ് ഇറക്കി വിട്ടാ പോവാൻ പറ്റൂ തനിക്കിതൊക്കെ അറിഞ്ഞിട്ട് എന്താ കാര്യം നിർബന്ധമാണെങ്കിൽ പറയാം ഞാനേ ഇവനെ എന്റെ ഒരു ബ്രദറിനെ പോലെ കൊണ്ടുനടന്നാണ് ഓക്കെ കഴിഞ്ഞ വർഷം വരെ എന്റെ ബിസിനസ്സുകളിൽ ഏറ്റവും പ്രോഫിറ്റ് കിട്ടിയിരുന്നത് എന്റെ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ നിന്നാണ് കഴിഞ്ഞ 1 വർഷമായി ഞാൻ കൊടുക്കുന്ന ടെൻഡറുകളിൽ നിന്ന് 5000 രൂപ 10000 രൂപ കുറച്ച് ഒരു ചൈനീസ് കമ്പനി പിടിക്കുന്നു ഞാൻ കൊടുക്കുന്ന ടെൻഡറുകൾ ഇത്ര കൃത്യമായിട്ട് ആ ചൈനീസ് കമ്പനി എങ്ങനെ അറിയുന്നു എന്റെ കമ്പനീസിലെ എംപ്ലോയീസിനെ മുഴുവൻ ഞാൻ ഷഫിൾ ചെയ്തു എന്നിട്ടും ഞാൻ ഈ മുഹമ്മദ് അലിയെ സംശയിച്ചില്ല അവസാനം സിംഗപ്പൂർ ഗവൺമെന്റ് സീ സൈറ്റിൽ പണിയാൻ പോകുന്ന ഒരു 5-സ്റ്റാർ ഹോട്ടലിന്റെ കോൺട്രാക്ട് കോട്ട് ചെയ്തപ്പോൾ മുതൽ ഞാൻ ഇവന്റെ മേൽ ഒരു കണ്ണുടക്കി വെച്ചു എന്റെ നിഴൽ പോലെ പറ്റി നടന്ന ഇവൻ നക്കാപ്പിച്ച കാശിനു വേണ്ടി ഒരു ചൈനക്കാരൻ എന്നെ ഒറ്റുകൊടുക്കുകയായിരുന്നു പക്ഷെ കർത്താവ് എന്റെ കൂടെ ആയിരുന്നു ഗവൺമെന്റ് ആ പ്രോജക്ട് മാറ്റിവെച്ചു പുതിയ ടെൻഡർ നോട്ട് ക്ഷണിച്ചു അതുകൂടെ ചോർത്തി കൊടുത്ത് എന്റെ കുതികാല് വെട്ടാൻ ഞാൻ ഇവനെ സമ്മതിച്ചില്ല ഞാൻ ഇവനെ പറഞ്ഞു വിട്ടു ഓക്കെ അതാണ് കാരണം കം കം സന്ദ്ര Wait, darling. Hey, can't go like listen, that. Listen. I don't want to create any problem. Leave her. Put it like a law. Come, Sandra. Mohammed Ali, please. Young Varada, why don't you come here, please? Sonny, I'll shoot you, man. Okay, come on. Shoot me. Shoot me, Muhammad Ali. Shoot me. Come on, you cannot shoot me. Sanjay. Muhammad Ali, please. ഇത്തരം ഒരു ഹീറോയിസം ഇന്ന് ഈവനിങ്ങിലാ ഞാൻ കാണുന്നത് നീ എന്റെ കുറച്ച് ഭാഗങ്ങളെ കണ്ടിട്ടുള്ളൂ ഞാൻ വേണമെങ്കിൽ എന്നെ കുറിച്ച് പറയാം എന്റെ ചെറുപ്പം മുതൽ തുടങ്ങാം ഞാൻ 4 സ്കൂളുകളിലായിട്ടാണ് എന്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് 4ാം ക്ലാസ് വരെ ഞാൻ കോട്ടയം മൗണ്ട് കാർമലിൽ പഠിച്ചു ചാച്ചൻ എനിക്ക് വാങ്ങിച്ചെന്ന ഒരു മൗത്ത് ഓർഗൻ അവിടുത്തെ റെഡ്ഡിയാർ ചെറുക്കൻ പൊട്ടിച്ചാളഞ്ഞു അവന്റെ മൂക്കിനിട്ട് ഞാൻ ഇടിച്ചു അതാണ് എന്റെ ഫസ്റ്റ് ഇടി 10 മിനിറ്റ് നേരം അവന്റെ മൂക്കിൽ നിന്ന് ബ്ലഡ് പമ്പ് ചെയ്തു നീ നേരി എന്റെ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നു ആ ഇടിയോടുകൂടി ഞാൻ നേരെ ചങ്ങനാശ്ശേരി സേക്രഡ് ഹാർട്ട് സ്കൂളിലേക്ക് ചെന്ന് വീണു 4, 3, 7 3 വർഷത്തിനുള്ളിൽ ഒരു 10-18 ഇടി 5-8 സസ്പെൻഷൻ ഒടുവിൽ അവിടെ നിന്ന് ഔട്ട് എനിക്കിട്ട് അടിച്ച ഒരു കന്യാസ്ത്രീയെ ഞാൻ തിരിച്ചടിച്ചു അവിടെ നേരെ പാല സർക്കാർ വക സ്കൂളിൽ അവിടെ ഒരു ക്ലോക്ക് ഉണ്ട് ഓടത്തേ ഇല്ല അപ്പൊ അത് ആവശ്യമില്ല എന്തിനാ അവിടെ ഇരിക്കുന്നതെന്ന് കരുതി ഞാൻ എറിഞ്ഞു പൊട്ടിച്ചു ചാച്ചൻ വേറെ ക്ലോക്ക് വാങ്ങിച്ചു കൊടുത്തു യു വാണ്ട് എ ഡ്രിങ്ക് അവിടുന്ന് നേരെ ഞാൻ കുറുമ്പനാടം സെയിന്റ് പീറ്റേഴ്സ് സ്കൂൾ അവിടെ വെച്ച് 3-4 ഗുരുതരമായ കേസുകൾക്ക് എന്നെ പിടിച്ചു എന്താണെന്ന് പറയുന്നില്ല വളരെ വളരെ മോശമായ കേസുകളാണ് പക്ഷെ ഏറ്റവും നന്നായി പഠിക്കുന്ന ഒരു പാവം കുട്ടി എന്ന നിലയിൽ അവരെന്നെ SSLC വരെ തുടരാൻ സമ്മതിച്ചു അവസാനം റിസൾട്ട് വന്നപ്പോൾ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിച്ച് ഈത്തമ്മാടി പാസ് ചെയ്തു അവിടുന്ന് ചങ്ങനാശ്ശേരി SB കോളേജ് അവിടുത്തെ കാര്യമൊന്നും പറയണ്ട
വിതൗട്ട് സണ്ണി നോ കോളേജ് അത്ര വിശേഷമായിരുന്നു അപ്പൊ എന്റെ ചാച്ചനും അമ്മച്ചിക്കും അഞ്ചു മക്കളാണ്